പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട്, ഏകദേശം ഒരു മാസത്തോളം. പക്ഷേ എനിക്ക് നിങ്ങളെ ആരെയും പിരിയാൻ പറ്റത്തില്ല. ഈ ഒരു മാസം ഒത്തിരി കാര്യങ്ങളുമായിട്ട് തിരക്കായിരുന്നു. കുറേ കുഞ്ഞു കുഞ്ഞു സംഗതികൾ നമ്മുടെ വീട്ടിലേക്ക് ഞാൻ മേടിച്ചു. അതെല്ലാം ഞാൻ ഒന്നൊന്നായിട്ട് കുറേ ചേഞ്ചസ് വരുത്തി. നമ്മുടെ ജീവിതത്തിലും കുറേ ചേഞ്ചസ്, നല്ലതും ചീത്തയുമായ കുറേ ചേഞ്ചസ് സംഭവിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും ഓരോന്നോരോന്നായി ഞാൻ കാണിച്ചുതരാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ ഈ ഒരു ചെടികൾക്കിടയിലൊക്കെ ഞാൻ കുറേ സോളാർ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ മേടിച്ചു വെച്ചു. ഒത്തിരി പൈസയൊന്നുമില്ല, പക്ഷേ അതിമനോഹരമാണ്. നമ്മൾ ലൈറ്റെല്ലാം ഓഫ് ആക്കി കഴിഞ്ഞാൽ രാത്രി മുഴുവനും മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങ് വെട്ടം പോലെ മനോഹരമായിട്ടതിങ്ങനെ നിൽക്കും. എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള മറ്റൊരു വിശേഷം എന്ന് പറയുന്നത്, നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് പിക്കിൾ റെഡിയാക്കിയിട്ടുണ്ട്, സെയിലിന് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ റെഡിയാക്കിയിരുന്നു, അത് അപ്പം തന്നെ മൊത്തം സെയിലായി പോയി. ഇതിപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാൻ റെഡിയാക്കിയതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ തന്നോളൂ. നമ്പർ ഇതായി മുകളിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒത്തിരി ടൈപ്പ് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമ്മൾ ഈന്തപ്പഴവും അതുപോലെ തേങ്ങാക്കൊത്തുകളും ഉഴുന്നൊക്കെ വറുത്ത് പൊടിച്ച് ഭയങ്കര നല്ല രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും ടേസ്റ്റി ആയിട്ട് നിറയെ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഗതികളെല്ലാം ചേർന്ന രുചിയിൽ ഇതുപോലൊരു പിക്കിൾ നിങ്ങൾ കഴിച്ചിട്ടേ ഉണ്ടാവില്ല. വെജിറ്റബിളും ഉണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്, ഒരുപോലെ തന്നെ അത്രയും നല്ലതാണ്. പിക്കിള് പപ്പടമൊന്നും ആരോഗ്യത്തിന് നല്ലത് നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളെ മലയാളികളുടെ ഒരു സ്വഭാവമാണ്, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കുറച്ച് അച്ചാറ് അല്ലെങ്കിൽ പപ്പടമൊക്കെ കഴിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൈപ്പ് കഴിക്കുകയാണെങ്കിൽ അത്രയെങ്കിലും ആയല്ലോ. അപ്പം നിറയെ ഇഞ്ചി, വെളുത്തുള്ളി, ഡ്രൈ ഫ്രൂട്ട്സ്, ഈന്തപ്പഴം, ഉഴുന്ന്, ഉലുവ, അങ്ങനെ വേണ്ട എല്ലാം, തേങ്ങാക്കൊത്ത്, അങ്ങനെ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഈ പുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അങ്ങനത്തെ പുളി എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വഴിയരിയിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഉണങ്ങിയെടുക്കുന്നത്, ഇത് നമ്മളുടെ ഒരു വീട്ടിൽ നിന്ന് തന്നെ, ജോയുടെ നാട്ടിൽ നിന്ന്, അവരുടെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് നമ്മൾ അവരുടെ തന്നെ പുളി മേടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ ഭയങ്കര വൃത്തിയായിട്ട് നീറ്റായിട്ട് നോക്കിയിട്ട്, ഇത് നമ്മുടെ നെല്ലിക്ക ഉണങ്ങിയതാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഹെൽത്തിനും ഓക്കെ ആവുന്ന വിധത്തിലാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട് പിക്കിൾ റെഡിയാക്കിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ മേടിച്ച് നോക്കിയുള്ളൂ, നഷ്ടമാവില്ല. പ്ലസ് നമ്മുടെ ഇതുവരെ നിങ്ങൾ കഴിക്കാത്ത ഒരു ടേസ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയാം. അപ്പോൾ അത് റെഡിയാക്കുന്ന ഒരു തിരക്കിലും കൂടി ആയിരുന്നു ഞാൻ കുറേ നേരമായിട്ട്. അതെല്ലാം റെഡിയാക്കി, ഉഴുന്ന, ഉലുവ എല്ലാം, അതുപോലെ കറുത്ത എള്ള എല്ലാം വറുത്ത് പൊടിച്ച് ഓരോന്നോരോന്നായിട്ട് മാറ്റി വെക്കും. അതിനുശേഷം ഞാനെല്ലാം ആദ്യമേ അരിഞ്ഞു വെച്ചു, എല്ലാം കഴുകി അരിഞ്ഞു വെച്ചു. ഉഴുന്നൊക്കെ കഴുകി ഉണങ്ങി വെയിലത്ത് വെച്ച് തലേ ദിവസം ഞാൻ, ഇതെല്ലാം ഞാൻ കഴുകിയതാണ് കേട്ടോ, കഴുകി ഉണങ്ങിയിട്ട് റെഡിയാക്കി വെച്ചു. എന്നിട്ടെല്ലാം അരിഞ്ഞ് റെഡിയാക്കി, അതിനുശേഷം എല്ലാം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വറുത്ത് 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 കോരണം. എന്നിട്ടാണ് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലാണ്, ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പ്ലസ് ഇതിൽ വിനാഗിരി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പുളിയാണ് നമ്മളിതിന് വേണ്ടിയിട്ട്. നല്ല വീട്ടിലുണ്ടായ നമ്മൾ കുത്തിവെച്ച് ഉണങ്ങി വെച്ചിരിക്കുന്ന പുളിയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ തന്നെ കറി മഞ്ഞളാണ്, വിശ്വസിക്കാം. അതുപോലെ തന്നെ നമ്മൾ തന്നെ പൊടിപ്പിച്ചെടുത്ത മുളകാണ്, ഒന്നിലും മായമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കാം. ഓരോരോ ഘടകങ്ങളായിട്ട് ഞാൻ ചേർത്തു, നല്ല മെനക്കെട്ട പണി തന്നെയായിരുന്നു കേട്ടോ. എന്നാലും ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഏത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവനവനൊരു കുറച്ച് കോൺഫിഡൻസ് ഉള്ള സംഗതിയുണ്ടല്ലോ, അതിലൊന്നാണ് എനിക്ക് കുക്കിംഗ് കേട്ടോ. കുക്കിംഗ് എനിക്ക് ഓക്കെയാണ് എന്നൊരു ധൈര്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കാനും പറ്റും. നന്നായി കഴുകി ഉണങ്ങിയെടുത്ത പത്തലമുളക് വെളിച്ചെണ്ണയിൽ വറുത്ത് നമ്മുടെ അച്ചാറിലേക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ അച്ചാറിൻ്റെ പ്രിപ്പറേഷൻ റെഡിയായി. ഇനി ഇരുന്നൊന്ന് സെറ്റ് ആവണം. കുറേ കഷ്ടപ്പെട്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച അതേ രീതിയിൽ, അതേ ടെക്സ്ചറിൽ, അതേ കളറിലൊക്കെ വന്നു കഴിയുമ്പോൾ, അതേ രുചിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. രണ്ട് ദിവസമായിട്ട് നമ്മൾ അധ്വാനിച്ചതിൻ്റെ ആ ഒരു റിസൾട്ട് അതേ രീതിയിൽ കിട്ടിക്കഴിയുമ്പം, ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പം കുപ്പികളിലേക്കാക്കി സീൽ ചെയ്യണം. എന്നിട്ട് ലേബലൊക്കെ ഒട്ടിച്ച് റെഡിയാക്കണം. അത് ഒരു ദിവസത്തെ പണിയാണ്. അതൊക്കെ അത് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം ഞാനിത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർഡർ തന്നോളൂ. രാവിലെ തന്നെ അച്ചാറിൻ്റെ പരിപാടി ആയതുകൊണ്ട് അതിനുശേഷം കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ നമ്മുടെ പ്രാവുങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നെങ്കിലും ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. അങ്ങനെയാണ് ഇപ്പോൾ വയനാട്. ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം നല്ല വെയിൽ, പിന്നെയും മഴ, ഇങ്ങനെയൊക്കെ ഒരു വ്യത്യസ്ത കാലാവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും തീറ്റ കൊടുത്ത് ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ വന്നോളൂ കേട്ടോ. കുറേ പേര് മുകളിൽ ഇനിയിരിക്കുകയാണ്.
റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഫുൾ ടൈം റെസ്റ്റിലാണ് ഇവർ. ഭക്ഷണം കഴിക്കും, അങ്ങനെ പറക്കണമെന്നോ ആർമാദിക്കണമെന്നോ ഒന്നുമില്ല. എവിടെയെങ്കിലും ഇങ്ങനെ ചുമ്മാ നോക്കി നമുക്ക് കാവലായിട്ട് ഇങ്ങനെ ഇരുന്നോളും. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഉത്സാഹമാണ്, വെള്ളം കുടിക്കാനും അതല്ലാതെ ഒന്നുമില്ല. പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ മുട്ടയിട്ട് വളർത്തി അങ്ങനെയൊക്കെ ഭയങ്കര കെയറിങ്ങും ഭയങ്കര ഇതുമാണ്, ഭയങ്കര ലവ് മേക്കിങ്ങും. രാവിലെ മുതൽ അടിച്ചതിൽ വെക്കണം, വൈകുന്നേരം വരെ അത് കുടിച്ചോളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചാടില്ലപ്പാ. പിന്നെ അതുപോലെ വൈകുന്നേരം അത് മറിച്ച് കളഞ്ഞിട്ട് പുതിയത് കൊടുക്കും. അങ്ങനെ 100 ദിവസം വരെ കൊടുക്കാന്ന്. പിന്നെ എന്തൊക്കെ വേറെ 8 ദിവസം കഴിയുമ്പോൾ മരുന്നേരൻ്റെ എന്തോ മരുന്ന് കൊടുക്കണമെന്നാണ്. പിന്നെ എത്ര ദിവസം കഴിയുമ്പോൾ ചേട്ടനോട് ചോദിക്കാം. ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്തേക്കുന്നുണ്ട്. ഇങ്ങോട്ട് കാണിക്കപ്പോ, മുഖം കാണിക്കുക ഇങ്ങോട്ട് കാണിക്കുക. പിന്നെ ഇതാ ഇവിടെ മുതൽ ഇങ്ങനെ ചെയ്യണമെന്നോ, ഇവിടെ മുതൽ ഇങ്ങനെ ചെയ്യണമെന്നോ എന്തൊക്കെ പറഞ്ഞു. ബ്രഷ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പല്ലൊന്നും കേൾക്കാൻ പറ്റുമോ? പല്ലൊന്നും കേൾപ്പിക്കാൻ പറ്റൂല. ഇപ്പൊ നല്ല വൃത്തിയല്ലേടാ. ഇച്ചിരി കഴിഞ്ഞാ ഇതിന് വൃത്തിയില്ല. ദേ നക്കണം. ആണിന്റെ ഒരു മുക്കാൽ ഭാഗമേ വളരുള്ളൂ പെണ്ണ്. എന്റെ മോനെ സിങ്ക് അയാളുടെ ബ്രൂണോ. ചേട്ടൻ വെറുതെ ഇത്രയും 12,000 എന്നപ്പോ. അപ്പം നമ്മൾ നല്ലൊരു ചർമ്മശപ്പയുടെ പട്ടിക്കുഞ്ഞിനെ മേടിച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ പറയാട്ടോ. ഇത്രയും ഭംഗിയായിട്ട് ഇതുണ്ടാവുമല്ലേ. അയ്യോ മനസ്റ്റമ്മ, എൻ്റെ അമ്മ പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ കണ്ടതാണ്. എന്തൊരു ഭംഗിയാലേ മെലസ്റ്റോമ. നമുക്ക് ഇതിന്റെ 2 കളറുണ്ട്, വെള്ളയും വയലറ്റും ഇഷ്ടം. അതുപോലെ തന്നെ പുറത്ത് പോകുന്ന അതിലും ഇഷ്ടം. കാരണം ഇതുപോലെ പച്ചപ്പൻ പ്രകൃതിയാണ് നമ്മുടെ വയനാട് എന്ന് പറയുന്നത്. വീണ്ടും തൊട്ട് താഴെയുള്ള സൈഡാണ് ഇത് കേട്ടോ. ഈ വഴിയാണ് നമുക്ക് പട്ടിക്കുഞ്ഞിനെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. കുറച്ച് ദൂരെയാണ്, പുൽപ്പള്ളി അടുത്തൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ കുറേ ഭാഗമൊക്കെ ഞാനിങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സീനൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് അങ്ങ് പോയി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ ചാർജ് തീർന്നു പോകും. അപ്പം അതുകൊണ്ട് നമുക്ക് അധികം നേരം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പത്രോസ് എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പുൽപ്പള്ളി അടുത്താണ്. ചേട്ടൻ വഴിയൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. എന്നാലും കുറച്ച് കൺഫ്യൂഷനൊക്കെ വന്നു ഇടയ്ക്ക്. എങ്കിലും ഓക്കെ, നമ്മൾ ഇപ്പോൾ കുറച്ചൊരു ഹള്ളി ഏരിയ എന്ന് പറയാം, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കുറച്ചൊരു കാനന പ്രദേശത്ത് കൂടി വണ്ടി ഓടി പോക്കറ്റ് റോഡിൽ കൂടി ഇപ്പം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. കുറച്ച് കൺഫ്യൂഷനൊക്കെ വന്നെങ്കിലും പിന്നെ കുഴപ്പമില്ല. നല്ല പ്രകൃതിയും പച്ചപ്പും കാറ്റും ഒക്കെ അല്ലേ. പിന്നെ ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഓരോരോ വിശേഷങ്ങളും പറഞ്ഞ് അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ താതെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോസ് യൂട്യൂബിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് വേറെ ഒരു പയ്യനാണ് നമുക്ക് ഇവരെ അറേഞ്ച് ചെയ്ത് തന്നത്. അങ്ങനെ നമ്മളവിടെ എത്തി. ഇനി നേരിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ കേൾക്കാം, കാണാം. നമ്മുടെ കുഞ്ഞു പട്ടിക്കുഞ്ഞിനെ മേടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്നാണ് ആഗ്രഹം. പെൺകുഞ്ഞിനെയാണ് നമ്മൾ മേടിക്കുന്നത്. 12,000 രൂപയാണ് കേട്ടോ റേഞ്ച്. അതിന് വലിയ വിലയില്ലാത്ത കൂടാ കുഞ്ഞൊരു പിടി. അപ്പം നമ്മുടെ പട്ടിക്കുഞ്ഞിൻ്റെ അപ്പം പട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. എന്താ കൂട് തകർക്കും പോലെയാണ്. ബ്രൂണോ എന്നാണ് പേര്. ഒരു രക്ഷയില്ല കേട്ടോ, തകർക്കും പോലെയാണ്. അതൊരു മരത്തിൻ്റെ കൂടാണ്. എനിക്ക് ഇത്ര ധൈര്യം വന്നില്ല കേട്ടോ ഇറങ്ങാൻ. ജോയ് ഇറങ്ങി, ഞാൻ കാറിൽ തന്നെ ഇരുന്നു. എനിക്ക് ശരിക്കും പേടിയാണ്. അല്ലെ തന്നെ എനിക്ക് ഈ മൃഗങ്ങളെയൊക്കെ അത്യാവശ്യം നല്ല പേടിയാണ്. അത് തകർത്ത് വാരി കുരയ്ക്ക് വരുന്നു കേട്ടോ. ഡോറ് തുറന്നിട്ട് ഓടി വന്ന ചാടൂല. അവന് ഇനി എന്റെ സൗണ്ട് ഇങ്ങനെ കൂടെ ഒറ്റ കേക്കരുത്. പിന്നെ ഒരു സാധനം എടുക്കരുത്. ഇപ്പൊ ഇപ്പൊ വണ്ടി വെക്കാം. ഇപ്പൊ സ്വന്തം സമ്മതിക്കില്ലോ. ബ്രൂണോ? ആ ബ്രൂണോ. എന്റെ അമ്മ പേടി അല്ല എന്തോ എന്നോട്ടുണ്ടല്ലോ. മേറ്റ് ചെയ്ത് കൊണ്ടുപോയ പട്ടിക്കുണ്ടായ കുഞ്ഞാണ്. അതൊരു ഞാൻ കറേ ചേട്ടൻ നമ്മൾ ഇന്ന് അടുപ്പിച്ചിട്ട് എടുത്തോളൂ. അമ്മേ ഇത് അടക്കി അടക്കി തുറക്കോ, തന്നെ വണ്ടി തുറക്കോ. നമ്മളിത് ചില്ലാത്തരുതേ. കേറി അറ്റാക്കേം ഇത്.
ചേട്ടൻ നശിപ്പിക്കുന്ന ചേട്ടൻ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങൂല. എന്ത് വേട്ടപ്പട്ടി, അതിന്റെ ഫുള്ളൊരു വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പുറകെ ഞാൻ സാന്ദർഭികവശാൽ അത്രയും താത്തല്ലേ ഇല്ല, അത്രയും ധൈര്യം ഇല്ല. എന്റെ ജീവൻ പോലും ഞാൻ ഇറങ്ങൂല. എനിക്ക് പേടിയാ. ഒരു കാരണവശ ആ പട്ടിനെ അഴിച്ചു വിടൂല എന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ട് ആവേശം കയറി പത്രോസ് ചേട്ടൻ ഈ പട്ടിനെ അഴിച്ചു വിട്ടു. പുള്ളിക്ക് മൂന്നാല് പട്ടികൾ അവിടെ വേറെ ഉണ്ട്. ഡോബർമാൻ എന്നല്ലേ ഇത് പേര്? ഡോബർമാൻ രണ്ടെണ്ണമുണ്ട്, ഇതുപോലത്തെ രണ്ട് പട്ടികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും എല്ലാത്തിനും അഴിച്ചു വിട്ടു. ഒന്നും പറയണ്ട, പക്ഷെ ശരിക്കും പറഞ്ഞൊരു വേട്ടപ്പട്ടീനെ പോലെ തന്നെ കേട്ടോ. എന്തൊരു വയലൻ്റായി പട്ടി എന്നറിയോ. പുള്ളിക്ക് തന്നെ ഇതിന് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും ആ കൂടൊക്കെ തകർത്ത് വരിയേറിയായിരുന്നു. അങ്ങനെ വലിയ അച്ചാക്കും ആക്കാർ ഉറപ്പ് അങ്ങ് നമ്മള് വിട്ടിട്ടും ചെയ്ത പള്ളി പോയിരുന്നല്ലേ, പള്ളിയില് സൺഡേ സ്കൂൾ എടുത്തിട്ടുണ്ട്. ആണോ? അതിനിങ്ങോട്ട് നമ്മള് ചെയ്യുന്ന മട്ടും തന്നെ ചെയ്യും. ഇത് അതൊരു 90 ദിവസം വരെ കൊടുക്കാൻ അത്ര ഒന്നല്ല. ആൾക്കാർ പറയാന്ന് എന്റെ അഭിപ്രായം പറയാം. ഫുൾ ടൈം ഞാൻ പാത്രത്തില് ഞാൻ പപ്പി കൊണ്ട് ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കും. ആ സാധനം ഇത് കാണത്തിൽ വൈകുന്നേരം വരെ ഇത് അമ്മേനെ പാല് കുടിക്കുന്നില്ല, ഫീഡിങ്ങനെ. അന്നേരം ഇത് കാണത്തിൽ വൈകുന്നേരം വരെ ഇതിന് ഒരു പാലിന്റെ രൂപത്തിൽ നമ്മൾ കൊടുക്കും. അന്ന് കാലത്ത് വൈകുന്നേരം കുറച്ച് കുറച്ച് കഴിക്കും. അന്നേരം ദഹനമൊന്നും സാധനത്തിന് കുഴപ്പമുണ്ട് അവര്. അന്നേരം അത് വൈകുന്നേരം അമ്പലത്തിൽ കളയും. അന്നേരം ഒരു ഒന്നൊന്നര മണിക്കൂർ വീണ്ടും വെച്ച് നേരം കൊടുക്കും അതിൽ കളയും. അല്ല അടുത്ത പട്ടി അടുത്തത് കൊടുത്താൽ മതി, അടുത്തത് കൊടുത്ത് ഒരു കുഴപ്പമില്ല. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പപ്പി വളരെ ഇതൊന്നും ആയിരിക്കില്ല. പപ്പി വളരെ പെട്ടെന്ന് ഒരു 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 35 ദിവസം ആവുമ്പോഴത്തേക്കും നല്ല തക്കുടി വരും. ആ ഷീറ്റൊക്കെ അതിന്റെ ആവശ്യമില്ല. ഇവൻ വീട്ടിൽ കിടന്ന് അവനെ ചാടണമെങ്കിൽ അവനെങ്ങനെ പൊടിച്ചാണ് ഈസിയാ. ആ ഷീറ്റ് കമ്പാണെങ്കിൽ ആവശ്യം വന്നാൽ തകർത്ത ഒരാൾ ഉപദ്രവിക്കുന്നു വേണ്ട. ഇത് ലിങ്ക് എടുക്കാൻ വന്നപ്പോ ഇവിടെ ഒരു പീസ് ഒരു പീസ് കൊപ്ര എടുത്താണ് അതിനെ അവൻ ആഡംബരം കാണിച്ചു. അവിടെ അവന്റെ സാധനം നിങ്ങൾ ബോംബ് വെച്ചോ അവൻ വിഷയമല്ല. മുട്ട് സ്വീറ്റ് ഒക്കെ സമയത്ത് ആണല്ലേ, അങ്ങനെ വേണം. പ്രൊട്ടക്ഷൻ കട്ടിച്ചു പറഞ്ഞു നോക്കാം. എന്നോടൊന്നും ഒരു കുഴപ്പമില്ല. എന്റെ അമ്മ നോക്കിട്ടോ, അതല്ല ചേട്ടാ, ചേട്ടൻ വരാൻ പോകുന്നുള്ളൂ. ഈ വണ്ടി ഒന്ന് എടുക്കാൻ അറിയാ സ്ഥിതി. വായിന്ന് പദം വന്നു തുടങ്ങി ദേഷ്യം വന്നു. അതൊന്നല്ല, ഇങ്ങനെ ശരിക്കും ഫോറച്ചൻ ചാടും പറഞ്ഞിട്ടുണ്ട്. ബ്രൂണോ ചേട്ടാ ആവേശത്തിൽ നിൽക്കണ്ടാ. ഇത് കണ്ട ഒരു ഭയങ്കര മീനട്ടോ, കൈ അടുത്ത് കൊണ്ട് വെച്ച് ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ ആ ചേച്ചി പറഞ്ഞു ഇത് ചാടിക്കേറി കടിക്കും എന്നുള്ള കൊച്ചിന്റെ കൈ കടിച്ച് മുറിച്ചെടുത്താന്ന്. അപ്പൊ പേടിച്ചു വിട്ട നോക്കുമ്പോ ശരിക്കും 32 കൊല്ലമുള്ള മനുഷ്യന്റെ മുഖമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഒരു ഭയങ്കര ഭീകരത്തി മീനട്ടോ. എന്തായാലും കൊള്ളാം. ഈ വീട്ടിൽ കയറാൻ ശരിക്കും പേടിക്കണം കേട്ടോ. പട്ടികളുടെ ഒരു സൈഡ്, ബാക്കിയുള്ളത് മീൻ. വെറുതെ കൊണ്ടുപോയി കൈ വെച്ചാൽ കൈയും കടിച്ചു മുറിച്ചുകൊണ്ട് പോണ ഫിഷ്, അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ചേട്ടൻ ചതിക്കോ അതിനെ വെച്ചോണ്ട് വരുമോ? എന്ത് ഭാഷയിലും മനസ്സിലാവും നമ്മള് കൊടുക്കുന്ന എന്ത് ഭാഷയോ. അല്ല നമ്മുടെ അതൊരു സാധനം ഒരു 45 ദിവസം 90 ദിവസം ഇഷ്ടം വിളിച്ചു അറിയാം. 90 സ്വാധീനം ശരിക്കും എല്ലാം അറിയാം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇപ്പം ചേട്ടൻ ഡോബർമാനെ അഴിച്ചു വിട്ടു. പേടിച്ചു പോയി. ഒരു മിന്നൽ പോലെ ഒരു മിസൈൽ വരുന്ന സ്പീഡിലാണ് അത് ഓടി വന്നത് കേട്ടോ. പക്ഷെ അതങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പല്ല. എന്നാലും പേടിച്ചു പോയി എൻ്റെ വരവ് കണ്ടപ്പം ഞങ്ങൾ ഓടി ഇട്ടായിരുന്ന ഷൂ അടക്കം ചെരുപ്പ് ഒരു ഊരാതെ നേരെ ചേട്ടൻ്റെ വീട്ടിനടുത്ത് അകത്ത് ഓടി കയറി. എന്തായാലും ഷെഡ് കൂടി
അങ്ങനെ എന്റെ ആനപ്പേടി ഈ ചേട്ടനും വീട്ടുകാരും ഒക്കെ അറിഞ്ഞു കേട്ടോ. ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ വേണ്ടി വഴി ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് ഇവിടെ ആനയുണ്ടോ, കടുവ ഇറങ്ങോ, പുലി ഇറങ്ങോ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിരുന്നു പുൽപ്പള്ളിയിൽ നിന്നുള്ളത് കേട്ടപ്പോൾ. പക്ഷേ സേഫ് ആയിട്ടുള്ള ഏരിയ തന്നെ. നമ്മുടെ വീട്ടിൽ നിന്ന് ഷോർട്ട് പോകുന്നതുകൊണ്ട് ഒത്തിരി സമയമൊന്നും എടുത്തിട്ടില്ല, ഞാൻ ഒരു 45 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്തു കേട്ടോ. എന്തായാലും തകർത്ത് വാരി ഭ്രൂണോ കിടന്ന് കുരയ്ക്കും അറിഞ്ഞു കേട്ടോ. ഞാനോടത്ത് ഇത് തകർക്കുമെന്ന് ഈ കൂടെ അത്രയ്ക്ക്. ചേട്ടൻ ഓൾറെഡി പറഞ്ഞു ഒരു സാധനമൊക്കെ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാർ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കാർ അവൻ്റെ ആയി, പിന്നെ കാർ എടുക്കാൻ സമ്മതിക്കില്ല. അതാണ് അവൻ്റെ ഒരു സ്വഭാവം. അതുപോലെ ഞാനോടത്ത് കൂട് തകർക്കുമെന്ന് അത്രയ്ക്ക് എന്താ പറയുക പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ ഇതാണ് റിയൽ ഡോഗ്, അതുപോലെ വേണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ പുതിയ പട്ടിക്കുഞ്ഞു ഇതുപോലെയൊക്കെ ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കേട്ടോ. കണ്ടോ കണ്ടോ കാണിക്കുന്നുണ്ടോ, തകർത്ത് വാരുവാണത്. കാർ എടുക്കുമ്പോഴത്തേക്കും അത് ഒന്ന് പറയണ്ട, അത് ഈ എന്താ വീഡിയോയിൽ ഞാൻ അതിൻ്റെ സൗണ്ട് കേൾപ്പിക്കുന്നില്ല, പേടിച്ചു പോകും. അതുപോലെയായിരുന്നു. എന്തായാലും ഞങ്ങൾ ഒത്തിരി നല്ല മനുഷ്യർ കേട്ടോ. ചേട്ടനാണെങ്കിൽ ചേച്ചിയാണെങ്കിലും നല്ല ആദ്യത്തെ മര്യാദയുള്ളവർ. അത് പിന്നെ വയനാട്ടുകാരെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ച് ചോറൊക്കെ കഴിച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും ഞങ്ങൾ നിന്നില്ല. പിന്നെ നമ്മൾ നേരെ തന്നെ പെട്ടെന്ന് പോകുന്നെന്ന് ഓർത്തിട്ട് തന്നെ 2.5 മണിക്കൂറായിട്ടോ. അത്രയും ചേട്ടൻ വർത്തമാനമായിരുന്നു, ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന്, പട്ടിക്കുഞ്ഞിനെ എങ്ങനെ കയറിയണം, അങ്ങനെ അങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നല്ല സ്നേഹമുള്ളൊരു ചേട്ടൻ കേട്ടോ. അപ്പം ഇതുപോലെ പട്ടിക്കുഞ്ഞുങ്ങൾക്കോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ചേട്ടനെ സമീപിക്കേണ്ടവരെ എനിക്ക് മെസ്സേജ് വിടും, ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ തരാം കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ബ്രൂണോ എന്ന് പറഞ്ഞ് കുറേ ചാനലുകാരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ക്രോസ് ചെയ്യിപ്പിക്കാനൊക്കെ പിന്നെ നല്ല പട്ടീനെ അന്വേഷിച്ച് നടക്കുന്നവരെ ഈ ചേട്ടൻ്റെ അടുത്താണ് കൊണ്ട് ചെല്ലുന്നത്, നമ്മുടെ ബ്രൂണോയുടെ അടുത്ത്. അങ്ങനെ 21-ാമത്തെ പിന്നെ ലേഡി പട്ടിക്കുഞ്ഞിനെ അല്ല പട്ടീനെ അവിടെ കൊണ്ടിട്ടേക്കുന്നേ ഇപ്പം. അതൊക്കെ പറഞ്ഞ് ചേട്ടൻ അങ്ങനെയൊക്കെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്തായാലും ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തി. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി ഏരിയ അല്ലേ. അവിടെ വന്ന് അപ്പം നമ്മുടെ പട്ടിക്കുഞ്ഞ് എന്തെടുക്കുകയെന്ന് തുറന്ന് നോക്കി. അതിനാണ് നമ്മളൊന്നും കൂട്ടോട്ടില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം രാവിലെ എന്താ കഴിച്ച എന്താ കൊടുത്തതൊന്നും നമുക്കറിയത്തില്ല. പട്ടിണി ആയിരിക്കും, അത് അത്ര അനക്കൊന്നുമില്ലാതെ ക്ഷീണിച്ച് കിടക്കുമ്പോഴേയായിരുന്നു കിടന്നിരുന്നത്. പിന്നെ പുതിയ അന്തരീക്ഷത്തിലേക്ക് മാറുന്നതിൻ്റെ പിന്നെ അതിൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് പിരിഞ്ഞതിൻ്റെ ഒക്കെ വിഷമമായിരിക്കും അതിന്, ഭയങ്കര വിഷമിച്ചായിരുന്നത്. എന്തായാലും ഞങ്ങൾ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് തന്നെ എത്തി. ഇതാ വന്ന ഉടനെ തന്നെ ഒരാൾ വിവരണം തുടങ്ങി. ഇനിയിപ്പോൾ പോയ വിശേഷങ്ങൾ മുഴുവനും വിവരിക്കാം. ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ, ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം ആരാണോ പുറത്ത് പോയിട്ട് തിരിച്ചെത്തുന്നത് പിന്നെ എല്ലാം ഇങ്ങനെ വിവരണമാണല്ലോ. പിന്നെ എല്ലാവരുമായിട്ട് എല്ലാവരോടും എല്ലാ കാര്യവും ഷെയർ ചെയ്യണമല്ലോ. ഇനിയിപ്പം അശ്വം കൊച്ചായി, ഇവനാണ് ഏറ്റവും ഇഷ്ടം ഇവിടെ പട്ടി കുഞ്ഞുങ്ങളെയും. പൂച്ചേനെ ഇഷ്ടമില്ല, പൂച്ചേനെ ഭയങ്കര ഇഷ്ടമുള്ള ജോയാണ്. ജോയ്ക്ക് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് പൂച്ചേനെയാണ് മേടിച്ചത് കേട്ടോ. അടിപൊളിയൊരു പൂച്ചേനെ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് നമ്മൾ വീടിൻ്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു ഏരിയ ഉണ്ട്, അതിന് പൂച്ചയ്ക്ക് വേണ്ടി ഒരു വീടും സെറ്റപ്പും ഒക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മിയ എന്നാണ് നമ്മുടെ പൂച്ചയ്ക്ക് പേരിട്ടേക്കുന്നത്. റാഗ് ഡോൾ എന്ന് പറഞ്ഞൊരു റേറ്റ് ഐറ്റമാണ്. അതിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ 25,000 രൂപയൊക്കെ റേറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് ലാഭത്തിൽ കിട്ടിയപ്പോൾ നമ്മൾ അങ്ങനെ ഒരെണ്ണത്തിന് എടുത്തതാണ്. അടിപൊളിയൊരു പൂച്ചക്കുഞ്ഞാണ്, പൂച്ചയാണ്. 7 മാസമായി, ഭയങ്കരമായിട്ട് നമ്മളോടുമായിട്ട് ഇണങ്ങിയതാണ് അത് മിയ. നല്ല രസമാണ് കേട്ടോ, അത്രയ്ക്ക് പാവമാണത്. അതിന് കുറേ പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് വെള്ളം കുടിക്കത്തില്ല, പിന്നെ അത് ചിക്കനും ഈ മേടിച്ചു കൊടുക്കുന്ന അതിൻ്റെ ഫുഡുണ്ടല്ലോ അത് മാത്രമേ കഴിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറേ വെറൈറ്റി ആയിട്ട് സ്വഭാവമുള്ള റാഗ് ഡോൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മുടെ മിയ. അപ്പോൾ മിയേൻ്റെ വീടിൻ്റെ സ്ഥലമാണിത്. അങ്ങോട്ടേക്കാണ് നമ്മൾ ഇന്ന് തൽക്കാലത്തേന് നമ്മളെ പട്ടിക്കുഞ്ഞിനെയും കൂടി വെക്കുന്നത്. കാരണം ഇത് ഭയങ്കരമായിട്ട് പേടിച്ചു പോകും, പുറത്ത് വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. ഡിസംബറിലേക്ക് ആവുന്നതുകൊണ്ട് ഇവിടെ തണുപ്പിൻ്റെ തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറമേ വെക്കാൻ പറ്റില്ല. നാളെ നമുക്ക് വേറെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്യണം. ഇന്നൊരു പാവം, ഇതിന് ഭയങ്കര പാവം തോന്നും കേട്ടോ. അമ്മേനെയൊക്കെ പിരിഞ്ഞ് പാലൊന്നും ഇല്ലാതെ എന്തൊരു കഷ്ടം. ഒരു തരത്തിൽ പറഞ്ഞാൽ 26 ദിവസമേ ആയിട്ടുള്ളൂ, പക്ഷേ ഇത്രയും നേരത്തെ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഐഡിയ ഇല്ല. എപ്പോഴാണ് മേടിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കണ്ടോ കണ്ടോ, അതിനൊരു അമ്മ സ്നേഹം കിട്ടുന്നുണ്ട് അതില്. അതിനെ ഇഷ്ടപ്പെട്ട് എന്നാട്ടോ അത് അതിന് മൊത്തത്തിൽ 4 ദിവസമല്ലേ ഉള്ളൂ, 26 ദിവസമായിട്ടുള്ളൂ. 10-40 ദിവസമായിട്ട് എടുത്താൽ മതിയായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. പക്ഷേ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ പിന്നെ ചേട്ടനും പറഞ്ഞു നേരത്തെ എടുക്കുവാണെങ്കിൽ അത്രയും നമ്മളോട് അറ്റാച്ച്ഡ് ആവുന്നു. അപ്പം പിന്നെ ഞങ്ങളിങ്ങ് എടുത്തു. എന്തായാലും നമ്മുടെ പൂച്ചക്കുഞ്ഞിൻ്റെ വീട്, മീക്കുട്ടീൻ്റെ വീട് തൽക്കാലം നമ്മുടെ പേരിട്ടില്ലാത്ത നമ്മുടെ പട്ടിക്കുഞ്ഞിനും കൂടി കൊടുത്തേക്കുവാണ്. ഇനിയിപ്പോൾ ഞാൻ പാല് തിളപ്പിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്, അത് കൊടുക്കണം. അല്ല ഇനി ഞാൻ കൂട്ടിലേക്ക് എടുത്തു വെച്ചേരാ അത് സെറ്റപ്പോട് കൂടി. ഇങ്ങനെ ഉറങ്ങുക പോലും അത്ര കുറച്ച് കിട്ടുന്ന കൺസൾട്ട് ചെയ്യണമല്ലോ.
നമ്മൾ ഇതിനു മുമ്പേ മേടിച്ചൊരു പട്ടിക്കുഞ്ഞ് ഡിയോണ, അതിനൊരിക്കൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പുറകെ പറയാൻ കാണിക്കാം കേട്ടോ. അപ്പം പട്ടീന് ഏറ്റവും വെറുപ്പുള്ള ഒരാളാണ് നമ്മുടെ ജോ എന്ന് പറയുന്നത് കേട്ടോ. ഈ വീട്ടിൽ പട്ടീനെ മേടിക്കരുതെന്ന് പറഞ്ഞ ഏറ്റവും ബഹളം വെച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പം കണ്ടോ കുഞ്ഞ് കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കും പോലെയാണ് അതിനെ ഓമ്പാലിക്കുന്നത്, കെയർ ചെയ്യുന്നത് കേട്ടോ. ഇത്രയും ഒരു മാറ്റം ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷയില്ല ജോയുടെ അടുത്തു നിന്ന് കേട്ടോ. അങ്ങനെ ഏറ്റവും അറപ്പും വെറുപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു ജോ പട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ ഡിയോണേനെ മേടിച്ചു കഴിഞ്ഞപ്പം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ജോ ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നിന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാവും അങ്ങനെ എങ്ങനെയാണ്. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ പതുക്കെ പതുക്കെ അതിൻ്റെ ക്യൂട്ട്നെസ് കണ്ട്, അത് നമ്മളോട് കാണിക്കുന്ന സ്നേഹവും ഇഷ്ടമൊക്കെ കണ്ട്, ഞങ്ങളൊക്കെ അതിനോടുള്ള ഇഷ്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പതുക്കെ പതുക്കെ അടുത്ത് വന്ന് പിന്നെ അതിന് പതുക്കെ പതുക്കെ ഇഷ്ടമായി തുടങ്ങിയപ്പോൾ പൊതുവേ പട്ടിയോടുള്ള അറപ്പും വെറുപ്പും ഒക്കെ ജോയ്ക്ക് മാറി തുടങ്ങി. പിന്നെ ഇതാ ഇപ്പോൾ നമ്മൾ പുതിയ പട്ടിക്കുഞ്ഞിനെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ജോയിനെ ഇങ്ങനെ തൊടുമെന്നും ഞാൻ പ്രതീക്ഷയേ ഇല്ല കേട്ടോ. പക്ഷേ അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ജോ എൻ്റെ മനസ്സ് മാറി, അത് ഓക്കെ അതിനെ എടുക്കാനും തൊടാനും ഒക്കെ ഉള്ളത്. ഓരോ വട്ടം വന്ന് കൈ കഴുകും ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പട്ടിനാണെയും പൂച്ചനാണെയും തൊട്ടാ ഉടനെയും നമ്മൾ കൈ കഴുകും അങ്ങനെയാണ്. പിന്നെ നമ്മുടെ വീണ്ടും ഇൻസൈഡിലേക്ക് ഒരിക്കലും ഇതുങ്ങളെ നമ്മൾ പ്രവേശിപ്പിക്കാറില്ല. ഇത് അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീടുമായിട്ട് കണക്ഷൻ ഇല്ലാത്തൊരു ഏരിയ ആണ് ബാക്ക് സൈഡ്. അപ്പോൾ അവിടെ ഞാനിതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്കൊരു നല്ല ഏരിയ അങ്ങനെ വൃത്തിയായിട്ട്. അപ്പം അതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. പട്ടിക്കുഞ്ഞിനെ നമ്മൾ ഇവിടെ ഇടില്ല, ഇവിടുന്ന് മാറ്റി നമ്മൾ കൂട് പണിതിട്ടുണ്ട് താഴെ. അങ്ങനെ ഇന്നൊരു ഭയങ്കര തണുപ്പായതുകൊണ്ട് മാത്രം നമ്മൾ ഇന്നിവിടെ കിടത്തിയിരിക്കുന്നതാണ്. നാളെ മുതൽ നമ്മൾ താഴെ നല്ല സെറ്റപ്പ് ചെയ്യും. അങ്ങനെയാണ്. കുറച്ച് നേരം ഇത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നന്നായിട്ട് ചെറു ചൂട് പാലിൽ ചോറും കൂട്ടിയിട്ട് അരച്ചിട്ട് കൊണ്ടുവന്ന് മിക്സിയിൽ അരച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റേതായ പാത്രങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കുറച്ച് ഉഷാറായി. പിന്നെ അതിൻ്റെ സങ്കടങ്ങളൊക്കെ മാറി തുടങ്ങി. പെട്ടെന്ന് പെട്ടെന്ന് ഇണങ്ങും പോലെയുണ്ട് നമ്മുടെ ഏരിയ ആയിട്ട് നമ്മളുമായിട്ട്. അങ്ങനെ പിന്നെ ഇതിന് അമ്മേനെയൊന്നും തിരിച്ചറിയാനായിട്ടില്ലെന്ന് അവർ പറയുന്ന കണ്ണ് തുറന്നിട്ടേ ഉള്ളൂ ആ രീതിയാണ്. അപ്പോൾ ഇപ്പോൾ ഇനി മുതൽ നമ്മളാവും ഇതിൻ്റെ അപ്പനും അമ്മയും ആ ഒരു രീതിയിലേക്ക് ഇത് മാറിക്കോളൂ എന്നാണ് പറയണത്. ഏറ്റവും സ്നേഹമുള്ള ഡോഗാണ് നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ ഇതൊക്കെ കൊടുത്തു. പിന്നെ അതിനെ നമ്മൾ കൂട്ടിൽ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. പിന്നെ ഞാൻ തിരിച്ച് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പോന്നു. കുളിയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം ഇതാ സുന്ദരമായ ഒരു ദിവസം നമുക്ക് അവസാനിക്കാറായിരിക്കുകയാണ്. ലൈറ്റൊക്കെ ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോളാറിൻ്റെ കുഞ്ഞു കുഞ്ഞ് ലൈറ്റുകൾ ഇതുപോലെ തെളിഞ്ഞു നിൽക്കും. നല്ല ഭംഗിയാണ്, മനോഹരമാണ്. കുറച്ചെണ്ണം കൂടി ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം ഞാൻ മേടിച്ച് നോക്കിയതാണ്. മേടിച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗി, നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കൂടുതൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സുന്ദരമായ ഒരു ദിവസത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുകയാണ്. ഇനി ആ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ കഥ തുടരാം. അപ്പോൾ നിങ്ങൾക്ക് അച്ചാറിൻ്റെ കാര്യം മറക്കണ്ട. അത്രയും ടേസ്റ്റുള്ള ഫ്രൂട്ട് പിക്കിളാണ്. പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ, എത്രയും പെട്ടെന്ന് തന്നെ അയച്ചുതരാം. ബാക്കി നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിലും എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ പറയാം. ഇപ്പോൾ കസ്തൂരിമഞ്ഞളുണ്ട്, അതിന് വേണ്ടവരും പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ. അപ്പം ഇനി അടുത്ത ദിവസം നമുക്ക് കാണാം. ടാറ്റാ ടാറ്റാ.